ഓരോ നിമിഷവും നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും വേദനിപ്പിക്കാനല്ല, കഷ്ടപ്പെടുത്താനല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊണ്ടിരിക്കണം. ഏറ്റവും പ്രധാനമായ കാര്യം എങ്ങനെ വേണം എന്നുള്ളതാണ് ഞാൻ പറയണത്. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കും. രണ്ടാമത്തേത്, സുഹൃത്തുക്കളെ, ഒരിക്കലും അവരുടെ പരിമിതികളെ നിങ്ങൾ ചൂഷണം ചെയ്യരുത്. അവർക്ക് ഭയങ്കര പരിമിതികളുണ്ട്. എന്താ പരിമിതികൾ? അവർ വളരെ സത്യസന്ധരാണ്. അവർ നമ്മളെ വിശ്വസിക്കുന്നു. മനസ്സിലേ? അവർക്ക് വീടിന്റെ അകത്തളങ്ങളല്ലാതെ മറ്റൊന്നും പരിചയമില്ല. അവരെ പറ്റിക്കുക ചെയ്യാൻ പാടില്ല. സ്വന്തം ഇട ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ പറ്റിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. അവൾ അറിവില്ലാത്തവരാവാം, അവർ നമ്മളെ മനസ്സിലാക്കാത്തവരാവാം. ആ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്നത് ക്രൂരമാണ്. ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും. അവർ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ടെങ്കിലോ, അവർ നിങ്ങളെ ചതിക്കുന്നുണ്ടെങ്കിലോ എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ചെയ്യരുത്. എല്ലാ അർത്ഥത്തിലും നമ്മൾ അവരെ എന്ത് ചെയ്യണം? അവരുടെ സത്യസന്ധത പുലർത്തണം. അവരുടെ സത്യസന്ധത പുലർത്തണം. നുണ പറയരുത്. ഇപ്പൊ ചില പെണ്ണുങ്ങൾ പറയും, നിങ്ങളൊന്ന് വീഡിയോ കോൾ വിളിക്കൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വീഡിയോ കോൾ വിളിക്കൂ. ഞാൻ ഇപ്പൊ ഹറമില്ലാന്നാ പറഞ്ഞത്. വീഡിയോ കോൾ വിളിച്ചാൽ ഹറം ഇങ്ങനെ കാണൂലേ? ആണ് ചോദിക്കണം. സത്യസന്ധനല്ല നമ്മളെന്നാണ് അവള് വിചാരിക്കുന്നത്. അവിടെ നമ്മൾ പറയണതൊന്നും വിശ്വസിക്കണില്ല. അങ്ങനെയാണ് സുഹൃത്തുക്കളെ. അത് നിങ്ങളെന്താ അറിയോ? ആ സാധുവായ നിങ്ങളുടെ ഭാര്യയെ എപ്പോഴൊക്കെയോ നിങ്ങൾ ചതിച്ചു, എപ്പോഴൊക്കെയോ പറ്റിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. എങ്ങനെ നമ്മൾ ചെയ്യുക? ഇത്രമാത്രം സത്യസന്ധത നമ്മളോട് പുലർത്തുന്ന ഒരാളോട് നമ്മൾ എങ്ങനെയാണ് സത്യസന്ധത പുലർത്തായിരിക്കുന്നത്?